നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു സംവാദത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച മുതലാണ് നമ്മളൊരു സംവാദം എന്നൊരു പ്രോഗ്രാമുമായിട്ട് വന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രവാസികളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകളൊക്കെ എന്തൊക്കെയാണ് എന്നൊരു പ്രോഗ്രാമാണ് ചെയ്തിരുന്നത്. അതിനൊരു സംവാദമായിരുന്നു ചെയ്തിരുന്നത്. ഒരുവിധം എല്ലാവരും അത് സ്വീകരിച്ചു എന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമ്മളതൊരു ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തിയതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പരീക്ഷണം ചെയ്തതുകൊണ്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തികളും നമുക്കറിയാവുന്ന ആളുകളെ വെച്ചിട്ടായിരുന്നു നമ്മൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലൊരു സംഘടനയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊരു സക്സസ് ആയതുകൊണ്ടാണ് ഇത്രയും ചർച്ചയിൽ വരാനുള്ള കാരണം. അപ്പം ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, അതൊരിക്കലും ഒരു രാഷ്ട്രീയമായിട്ടാണോ അല്ലെങ്കിൽ അങ്ങനൊരു കാഴ്ചപ്പാടൊന്നും നോക്കിയിട്ടില്ല. നമ്മൾ ആ ഒരു കോണ്ടാക്ട്സിലുള്ള ആളുകളെ വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം എന്തായാലും നമ്മൾ അടുത്തൊരു ഇത് ജനങ്ങൾ അത്രയും സ്വീകരിച്ചതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും കുറെ കൂടി ആളുകളെ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തായാലും ശ്രമിക്കും. അപ്പം ഇന്ന് ഈ ഒരു സംവാദത്തിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്ന രണ്ട് ജനപ്രതിനിധികളാണ്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ആ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പോൾ ഒരാഴ്ച പിന്നിട്ടപ്പം ചെറിയ തോതിൽ ഒരു രണ്ട് മൂന്ന് ദിവസമായി രണ്ട് ദിവസങ്ങളായിട്ട് 10 കൂടുതൽ കോവിഡ് കേസുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തായാലും നമുക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടെങ്കിലും അത് കാര്യമാക്കേണ്ടതില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു രോഗവ്യാപനം തടയാൻ കാര്യക്ഷമമായ രീതിയിൽ തന്നെയാണ് ജനപ്രതിനിധികളും അതോടൊപ്പം തദ്ദേശ സ്വയംഭരണ സഹകരണങ്ങളും നമ്മുടെ എല്ലാ ഭരണകൂടങ്ങളും ഒത്തൊരുമിച്ച് അല്ല പല സംഘടനകളും ഒക്കെ ഉണ്ട്, എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും നമ്മളിതിൽ നിന്ന് രോഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ വൈറസിൽ നിന്ന് പൂർണ്ണ മുക്തമായിട്ട് എല്ലാവരും അതായത് വൈറസ് രഹിത കൊറോണ രഹിത സംസ്ഥാനമായി മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. അപ്പൊ ഇനിയൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാ പ്രതിനിധികളായിരിക്കും ജനപ്രതിനിധികൾ ആരൊക്കെയെന്നാണ്. അപ്പം ഒന്ന് നമ്മുടെ സ്ഥലം MLA-യും ഇപ്പോഴത്തെ സ്പീക്കറുമായ പി ശ്രീരാമകൃഷ്ണനാണ്. അടുത്ത വ്യക്തി നമ്മുടെ MP ശ്രീ ET മുഹമ്മദ് ബഷീർ. ഇവർ രണ്ടുപേരാണ് നമ്മോടൊപ്പം ഈ ഒരു സംവാദത്തിൽ ചേരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ശ്രീരാമകൃഷ്ണന്റെ അടുത്തേക്ക് പോവാം. നമ്മുടെ സ്പീക്കർ സ്ഥലം MLA ആയിട്ടുള്ള ശ്രീ ശ്രീരാമകൃഷ്ണൻ അടുത്ത് പോവാം. അദ്ദേഹം ഇപ്പോ യാത്രയിലാണ്, എന്നാലും നമ്മോടൊപ്പം ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് ആദ്യം അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പൊ സാർ കേൾക്കുന്നുണ്ടെങ്കിൽ നമസ്കാരം. ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മുടെ ഈ കൊറോണ കൊണ്ട് ഒരുപാട് പാഠങ്ങൾ മനുഷ്യ സമൂഹത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കൊറോണ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ കാരണം ജനങ്ങൾ വീട്ടിലിരിക്കുകയും വീട്ടിൽ നിന്ന് പല ഇപ്പൊ കൃഷി പോലെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുക, അങ്ങനെ വീടുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചോദ്യം ഇതാണ്, താങ്കളുടെ കാഴ്ചപ്പാടിൽ കൊറോണ നൽകുന്ന പാഠം എന്താണ്? നമസ്കാരം ആദിൽ. ഈ കൊറോണ വൈറസിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ നിഗമനങ്ങളിൽ എത്തിച്ചേരാനൊരു സമയമായിട്ടില്ല. ഈ വൈറസിൻ്റെ ഉറവിടം എന്താണ്, അതിൻ്റെ ആഘാതം എത്രത്തോളം വരും, ഇപ്പോഴത്തെ ഒരു സമകാലീന അനുഭവം വെച്ചുകൊണ്ടുള്ള വിവരമേ നമ്മളെടുത്ത് തരുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു വിശകലനത്തിലോ നിഗമനത്തിലോ എത്തുന്ന സമയമായതുകൊണ്ട് അത് പറയുന്നത് ഏകപക്ഷീയമായിട്ട് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലേ മറ്റൊരു പാഠം കിട്ടിയിട്ടുണ്ട്. പ്രകൃതി സ്വയം ശുദ്ധീകരിക്കപ്പെട്ടു. നമ്മുടെ നഗരങ്ങളിലെ മാലിന്യങ്ങളുടെ അന്തരീക്ഷ മാലിന്യം കുറഞ്ഞു. ഓസോൺ പാളികൾ ശുദ്ധീകരിക്കപ്പെട്ടു. യമുന നദി വരെ തെളിഞ്ഞു. ഈ വാർത്തകൾ കാണിക്കുന്ന പ്രകൃതിയുടെ ഒരു ഈ ലോക്ക്ഡൗൺ കൊണ്ട് പ്രകൃതി സ്വയം ഒന്ന് ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യൻ അത് മലപ്പുറത്തായാലും അമേരിക്കയിലായാലും ആഫ്രിക്കയിലായാലും യൂറോപ്പിലായാലും ഒരുപോലെയുള്ള ജീവിയാണെന്നും ജാതി മത ചിന്തകൾക്കും കക്ഷിരാഷ്ട്രീയ ചിന്തകൾക്കുമെല്ലാം അപ്പുറത്ത് തൊലി നിറഭേദങ്ങൾക്കും അപ്പുറത്ത് മനുഷ്യനെല്ലാം ഇത് ബാധിക്കുമെന്നുള്ളൊരു പാഠം കിട്ടി. എല്ലാ മനുഷ്യരും ഒരുപോലെ അടച്ചിരിക്കേണ്ടി വന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ മനുഷ്യൻ്റെ ചെറുപ്പത്തെക്കുറിച്ച്, മനുഷ്യനിലുണ്ടാകുന്ന ഒരുമയെക്കുറിച്ച്, അതിരുകളില്ലാതെ മനുഷ്യർ പരസ്പരം സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാമുള്ളൊരു നല്ല സന്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നെഗറ്റീവായിട്ടാണെങ്കിലും ലഭിച്ചു. ഒരു രോഗത്തിൻ്റെ കിരാതമായ വരവോടുകൂടിയാണെങ്കിലും
മനുഷ്യകുലത്തിൻ്റെ ഒരുമയെക്കുറിച്ചുള്ള സന്ദേശം ഈ വൈറസിലൂടെ ലഭിച്ചു എന്നത് ഒരു വസ്തുതയാണ്. ഓക്കെ സർ, ഇപ്പോൾ എന്തായാലും സാധാരണ ഒന്ന് ഓൺലൈനിൽ തുടരാം, ലൈനിൽ തുടരാം. നമുക്ക് നമ്മുടെ എം പി ടി മുഹമ്മദ് ബഷീർ ഇപ്പോൾ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സാർ പോകരുത്, അടുത്ത ചോദ്യത്തിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ അടുത്ത ചോദ്യം ടി മുഹമ്മദ് ബഷീറിനോടാണ്. പൊന്നാനി മണ്ഡലത്തിലെ കൊറോണയുടെ സാഹചര്യം വിലയിരുത്താം. കാരണം ഇപ്പം നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള, അതായത് പൊന്നാനി മണ്ഡലം, താങ്കൾ പ്രതിനിധീകരിക്കുന്ന പൊന്നാനി മണ്ഡലത്തിലെ കൊറോണയുടെ സാഹചര്യങ്ങൾ താങ്കൾ മനസ്സിലാക്കിയിടത്തോളം കൊറോണയുടെ സാഹചര്യങ്ങളെ കുറിച്ച് ഒന്ന് വിലയിരുത്താം. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്റ്റാജിൽ താങ്കൾക്ക് സുഹൃത്തുക്കൾക്കകം തന്നെ എൻ്റെ വിനീതമായ അഭിവാദ്യങ്ങൾ. നമ്മുടെ ഈ പൊന്നാനി മണ്ഡലത്തിലെ കൊറോണയുടെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ വരുത്തുകയാണെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയത്തോളം ഇതുവരെ 9 കേസ് അവിടുത്തെ പോസിറ്റീവ് ആയിട്ട് വന്നു. നമ്മുടെ മണ്ഡലത്തിന് പൊന്നാനി മണ്ഡലത്തിന് മൊത്തത്തിൽ 9 പോസിറ്റീവായിട്ടുള്ള കേസും ട്രീറ്റ്മെൻറ്റ് നടത്തി സുഖമായിട്ട് പോയിരിക്കുകയാണ്. പിന്നെ എല്ലാവരും വളരെ സഹകരിക്കുന്നുണ്ട്, താല്പര്യവും പ്രവർത്തിക്കുന്നുണ്ട്, ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എല്ലായിടത്തും അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേസുകൾ വരികയാണെങ്കിൽ നോക്കാനോ, ഐസൊലേഷൻ ആണെങ്കിൽ അങ്ങനെ, അതല്ല ഒബ്സർവേഷനാണെങ്കിൽ അങ്ങനെ, രണ്ടായിരുന്നതിനും സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയതായിട്ട് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി ശരി. അപ്പം ഞാൻ അടുത്ത ചോദ്യം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനോടാണ്. ചോദ്യം ഇതാണ്, ഈ ഒരു കൊറോണ കാലയളവിൽ, ആ ഒരു കാലയളവിലുള്ള താങ്കളുടെ മണ്ഡലത്തിലെ, പൊന്നാനി മണ്ഡലത്തിലെ താങ്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ താങ്കൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ താങ്കളുടെയോ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് വിലയിരുത്താം. തീർച്ചയായും നമ്മുടെ നിയോജക മണ്ഡലത്തിലെ വളരെ സൂക്ഷ്മതയോടുകൂടി ഒരു പഴുതില്ലാത്ത മുന്നൊരുക്കങ്ങളും ഇടപെടലുകളും ഇക്കാര്യത്തിൽ നടത്താൻ നമുക്ക് സാധിച്ചു. ഞാൻ കുറേ സമയം തിരുവനന്തപുരത്ത് ആയിരുന്നെങ്കിലും ഏതാണ്ട് എല്ലാ ആഴ്ചയിലും ഒരു 3-4 ദിവസം ഞാൻ പൊന്നാനിയിലുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴും സൂം കോൺഫറൻസിലൂടെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഉദ്യോഗസ്ഥന്മാരെയും എല്ലാം വിളിച്ചു ചേർത്ത് വീഡിയോ കോൺഫറൻസ് വഴി കാര്യങ്ങളെല്ലാം ഞങ്ങൾ ധാരണയിലെത്തിയിരുന്നു. ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പൊന്നാനിക്കാരുടെ അനുഭവങ്ങൾ, അവരുടെ രക്ഷിതാക്കൾക്ക് കിട്ടിയിട്ടുള്ള, മാതാപിതാക്കന്മാർക്ക് കിട്ടിയിട്ടുള്ള പരിഗണന, ഈ ഭക്ഷണം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യത്തെ മുൻകൈ, അതിഥി തൊഴിലാളികളെ സ്വീകരിക്കൽ, ക്വാറന്റൈനിലിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെയും എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ നേരിട്ട് വിളിച്ച് ആരോഗ്യ പ്രവർത്തകരുടെയും മറ്റ് പ്രവർത്തകരുടെയും കൂട്ടത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിരുന്നു. ഭക്ഷണം, മരുന്നുകൾ, വൈഷമ്യം, ഇതെല്ലാവരെയും നമ്മൾ പരിഗണിച്ചിരുന്നു. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നമുക്ക് കൊടുക്കാൻ സാധിച്ചു. സാമൂഹിക അടുക്കളകൾ നല്ല നിലയിൽ പ്രവർത്തിച്ചു. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം മുൻകൈയെടുത്തു. ഏതെങ്കിലും തരത്തിലുള്ള വിഷമിക്കുന്നവരെ കണ്ടെത്താനുള്ള ശ്രമം നമ്മൾ വീണ്ടും തുടരുകയാണ്. അതുകൊണ്ട് പഴുതടച്ച പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ പൊന്നാനി വലിയ ഒരു സുരക്ഷിത വലയം ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൊന്നാനി രോഗികളുണ്ടായില്ല, രോഗികളുണ്ടാവാനുള്ള സാധ്യതയുണ്ടായില്ല. നമ്മുടെ തീരദേശത്തൊക്കെ മത്സ്യത്തൊഴിലാളികളൊക്കെ ഒന്നിച്ച് ജീവിക്കുകയും ഒന്നിച്ച് ജോലിക്ക് പോവുകയും ഒക്കെ വരുന്ന ഹാർബറിൽ വരെ നമ്മൾ ചിട്ടയോടുകൂടി കാര്യങ്ങൾ നീക്കാൻ നമുക്ക് സാധിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ വളരെ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, പൊന്നാനി നല്ല സുരക്ഷിത വലയം ഉണ്ടായിരുന്നു. ആ സുരക്ഷിത വലയം കൊണ്ട് കോവിഡ് ബാധിക്കുന്നവരുടെ രോഗികളുടെ എണ്ണം ഇവിടെ ഉണ്ടായില്ല, അപകടകരമായ ഒന്നും ഉണ്ടായില്ല. കേരളത്തിൻ്റെ പൊതു ശരാശരിയേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിൽ പൊന്നാനി വിജയിച്ചു. എൻ്റെ ഓഫീസും തിരുവനന്തപുരത്തെ ഓഫീസും എൻ്റെ തിരുവനന്തപുരത്തെ വീടും എല്ലാം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളായിട്ട് പ്രവർത്തിച്ചു. അതിൽ പൊന്നാനിക്കാർ മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരും വിദേശങ്ങളിൽ നിന്നുള്ളവരും ആവശ്യപ്പെട്ട സഹായങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. എല്ലാവരുടെയും പിന്തുണ അതിനുണ്ടായിരുന്നു. ഉറക്കമൊഴിച്ച് ആ ജോലി നിർവഹിച്ച എൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾ, ഗൺമാൻമാർ, അവരെല്ലാം അതിന് നല്ല നിലയിൽ സഹകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അടുത്തത് ഇ ടി
ശ്രീ ടി മുഹമ്മദ് ബഷീറിനോടാണ്. താങ്കൾ കേൾക്കുന്നുണ്ടോ? ഓക്കെ, താങ്കളോടുള്ള ചോദ്യം ഇതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ആ ഒരു രംഗം ലോകത്ത് തന്നെ അഭിമാനകരമായ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിദേശ മാധ്യമങ്ങളിലൊക്കെ കേരളത്തിനെ മാതൃകയാക്കുക എന്നൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ഉണ്ടായി. താങ്കളുടെ അഭിപ്രായത്തിൽ സംസ്ഥാന ആരോഗ്യരംഗം അഭിമാനകരമല്ലേ? സംസ്ഥാനത്തെ ആരോഗ്യരംഗം അഭിമാനകരം തന്നെയാണ്. കാരണം നമുക്ക് ഇന്ത്യയിൽ വ്യത്യസ്തമായ ഒരു സ്ഥാനം കിട്ടിയല്ലോ. ഇതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ നമുക്ക് നന്നായി ചെയ്യാൻ പറ്റിയല്ലോ. ഇത് ഇന്ത്യയിലെ ആൾക്കാട് മാത്രമല്ല ലോകർക്കാട്. അതിന് പല കാരണങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നല്ല പോറ്റമുള്ള ജനങ്ങളാണ്. മാത്രമല്ല നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖല വളരെ സ്ട്രോങ്ങാണ്. നമുക്ക് നമ്മുടെ ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ അളക്കുന്ന മാനദണ്ഡങ്ങളായിട്ടുള്ള ആയുർദൈർഘ്യം ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ്, ഇപ്പോഴത്തെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പോഷകാഹാരക്കുറവിൻ്റെ ഫലമായിട്ട് മരിക്കുന്ന സംഗതി, അതുപോലുള്ള ഏത് കാര്യങ്ങൾ നിങ്ങൾ ആരോഗ്യത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഈ പ്രതിരോധ കുത്തിവെപ്പ് പോലുള്ള കാര്യങ്ങൾ അതിൻ്റെ വിജയം ഒക്കെ നോക്കുകയാണെങ്കിൽ കേരളത്തിന് നല്ലൊരു അടിത്തറയുണ്ട്. കേരളത്തിൻ്റെ ആരോഗ്യപരമായ പശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നടത്തിയിട്ടുള്ള പരമാവധി പരിശ്രമത്തിൻ്റെ ഫലമായി മാറി മാറി വന്ന ഗവൺമെൻറ്റിൽ കൊടുത്തിട്ടുള്ള ഊന്നലിൻ്റെ ഫലമായിട്ട് നല്ലൊരു ബേസ് നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ ഇത്രയും വേഗത്തിൽ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പശ്ചാത്തലം കൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും പാർട്ടിയോ രാഷ്ട്രീയ ഒന്നും ഇല്ലാതെ അതിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, റൈറ്റ് സാർ. ഇനി അടുത്തത് എനിക്കറിയാം താങ്കൾ യാത്രയിലാണ്, എന്നാൽ കൂടി പെട്ടെന്ന് ഞാൻ താങ്കളിലേക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്തതായി സ്പീക്കറോടാണ് ചോദിക്കുന്നത്, നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം, കാരണം ഇപ്പോൾ ഏകദേശം ലോക്ക്ഡൗണ് തുടങ്ങി ഒരു ഘട്ടം കഴിഞ്ഞു, ഇപ്പോൾ മെയ് 3 വരേക്ക് നീട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം അതൊരു ആശ്വാസകരമാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? ഇപ്പോൾ ആശ്വാസകരമാണെന്ന് തന്നെ പറയാം. അത് കേരളത്തിൻ്റെ പൊതുകാര്യം പരിശോധിക്കുമ്പോഴും നമ്മൾ വളരെ മുന്നിലാണ്. ലോകരാജ്യങ്ങളിൽ ജപ്പാനും സിംഗപ്പൂരും കഴിഞ്ഞാൽ കോവിഡ് പ്രതിരോധത്തിൽ നമ്മൾ 1-ാം സ്ഥാനത്താണ്. ഇന്നലെ ലോക്സഭാ സ്പീക്കറുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ സ്പീക്കറുമായിട്ടൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് പറയാൻ കഴിഞ്ഞൊരു കാര്യം, 134 രോഗികൾ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. രോഗവിമുക്തി നേടുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും രോഗികളുടെ എണ്ണം കുറയുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് കേരളം ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് വളരെ അഭിമാനകരമായൊരു അവസ്ഥയിലാണുള്ളത്. അതുപോലെ തന്നെ പൊന്നാനിയിലും നമ്മൾ വളരെ 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 വ്യത്യാസത്തിലാണ്. പൊന്നാനിയിലെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പക്ഷേ രോഗം പ്രതിരോധിച്ചു എന്നതിൻ്റെ പേരിൽ എല്ലാവരും കൂടി ചാടിയിറങ്ങി റോഡിലിറങ്ങിയിട്ട് വീണ്ടും പഴയ പോലെ കാര്യങ്ങളിലേക്ക് പോയാൽ അത് അപകടങ്ങളുണ്ടാക്കും. വിദേശത്ത് നിന്ന് വരുന്നവർ പാലിക്കേണ്ട അച്ചടക്കം പാലിക്കണം, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ പാലിക്കണം. എല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇനി ഒരു പ്രയാസവുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ എവരിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ, നമ്മുടെ നിയന്ത്രണത്തിലാണ്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഓക്കെ സാർ, ഇപ്പം എന്തായാലും ഇനി അടുത്തത് നമ്മുടെ എംപിൻ്റെ അടുത്തേക്കാണ് ചോദിക്കാനുള്ളത്. അദ്ദേഹം ലൈനിലുണ്ട്. സാർ, ചോദ്യം ഇതാണ്, ഇപ്പം നമ്മുടെ ഈ കൊറോണ സമയം നമുക്കറിയാം, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ നേരിടുന്ന സമയമായിരുന്നു. രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അതിനെ തുരുത്തുന്നതിന് വേണ്ടിയുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കുറച്ച് ദിവസങ്ങളിലായിട്ട്, ഇപ്പം ഈ അടുത്ത ഒരു ആഴ്ചകളിലായിട്ട് ആ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ചേരിതിരിവ് നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട്. പല ഓരോന്ന് ഞാൻ എടുത്തു പറഞ്ഞില്ല, പല കാര്യത്തിലും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ കണ്ടു. അതായത് നമ്മൾ ഈ സ്റ്റാർട്ടിങ് എല്ലാവരും ഒറ്റക്കെട്ടായി മനുഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ടായിരുന്നു നമ്മളെല്ലാവരും, അല്ലെങ്കിൽ എല്ലാവരും പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഈ ഇട ഒരു 3-4 ദിവസമായിട്ട് അങ്ങനെ കാണുന്നില്ല. അപ്പൊ ഈ കൊറോണ കാലത്തെ രാഷ്ട്രീയം അതിരിവിടുന്നുണ്ടോ? അതാണ് എന്റെ ചോദ്യം. കൊറോണ കാലത്തെ രാഷ്ട്രീയം അതിരിവിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ എപ്പോഴും വളരെ സെൻസിറ്റീവാണ് കേരളം. അപ്പോൾ ഏത് ഘട്ടം വരികയാണെങ്കിൽ ആ ഘട്ടത്തിലൊക്കെ തന്നെ അതത് കാലഘട്ടത്തിലെ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങൾ സജീവമായിട്ടുള്ള ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിൽ വരുന്നതും നമ്മളിപ്പോൾ വിമർശനം ഗവൺമെൻറ് ഇതായിട്ട് വരുന്ന വിമർശനങ്ങൾ, ഗവൺമെൻറ് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ
ഇതിലൊക്കെ തന്നെ എന്തുണ്ട് ആ ഒരു ഇൻ്റലക്ച്വൽ വശമുണ്ട്. അതിന് നമ്മൾ ആ നേരെ കണ്ടാൽ മതി, അതിന് വേറെ ഇത് കാണേണ്ട കാര്യമില്ല. പക്ഷേ ദേശീയ തലത്തിൽ നടക്കുന്ന സംഗതികളെ വെച്ച് നോക്കുന്ന സമയത്ത് അവിടെ വളരെ മോശമാണ്. അവിടെ മോശമാണെന്ന് വെച്ചാൽ നമുക്കെല്ലാം അറിയാം, ഈ വൈറസിൻ്റെ മറവിലും കോവിഡ് 19 മറവിലും അവിടെ കുടിരമായിട്ടുള്ളവരുടെ വർഗീയത ചെലുത്തുന്നുണ്ട്. ഇപ്പം ഞാനിന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം നമ്മുടെ ഡൽഹിയിലുണ്ടായിരുന്ന ഈ സംഭവവികാസങ്ങൾ, അതിന് മുമ്പ് ജാമ്യയിലുണ്ടായിരുന്ന സംഭവവികാസങ്ങൾ, ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നേതാക്കന്മാരെ, വിദ്യാർത്ഥി നേതാക്കന്മാരെ, അന്ന് CRPC ആദ്യത്തെ വകുപ്പ് പ്രകാരമാണ് അവരുടെ പേരിൽ കേസെടുത്തിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പോൾ UAP കൂടി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അത്രയും നീചമായ കാര്യമൊന്നും ഇവിടെ നടക്കില്ല, ഇത് ഓട്ടി വരിക്കുകയാണ്. അവൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ തന്നെ വർഗീയതയുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമല്ല, അവരും വിചാരിക്കേണ്ട ഒരു കാര്യം. ഇപ്പം എല്ലാവരും ശാന്തമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ന്യൂനപക്ഷ വിരുദ്ധ നീക്കങ്ങൾ, പാവപ്പെട്ടവർക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ തുടർന്ന് ഇതിന് ശേഷം നടത്തുകയാണെങ്കിലും അപ്പോൾ ആ ശക്തിയൊക്കെ വീണ്ടും ഉയർത്തേക്കും, അതിശക്തമായിട്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ജനങ്ങളുണ്ടാവും, സംശയമില്ല. താങ്ക് യു സാർ. അടുത്ത് ഗവർണറുടെ സ്പീക്കറുടെ അടുത്താണ് ചോദ്യം. ഇപ്പം നേരത്തെ ഞാൻ AT 9 ബഷീർ സാറോട് ചോദിച്ച അതേ അതുമായി അതേപോലത്തെ ഒരു ചോദ്യം തന്നെയാണ് താങ്കളോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രാഷ്ട്രീയ ഈ കൊറോണ കാലത്തെ രാഷ്ട്രീയമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പല രീതിയിലും. ഇപ്പം താങ്കളെ ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് വരെ അല്ലെങ്കിൽ ആരോപിച്ചുകൊണ്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിലുള്ള ഈ ഒരു സമയത്ത് ഈ കൊറോണ കാലത്തെ രാഷ്ട്രീയമായൊരു ഏറ്റുമുട്ടൽ അതിനെ കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിൽ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയമായുള്ള ഏറ്റുമുട്ടലും ഉണ്ടാവുമെന്നുള്ളത് ഒരു സ്വാഭാവികമായ കാര്യം തന്നെയാണ്. അതിൽ അസ്വസ്ഥരായിട്ട് നമുക്ക് കാര്യമില്ല. പക്ഷേ ഈ കാലം യഥാർത്ഥത്തിൽ അത്തരം പരസ്പര ആക്രമണങ്ങൾക്കും ആക്രോശങ്ങൾക്കും ഇടയാക്കാൻ പാടില്ലായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒത്തൊരുമയോട് കൂടി ഒരു നാടിനെ നയിക്കേണ്ട സന്ദർഭമായിരുന്നു. കാരണം രാഷ്ട്രീയ പ്രവർത്തകരായിട്ട് ആളുകളുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം അവരാണ് നയിക്കുന്നുള്ളവരാണ്. ആരാണ് വലിയവനെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ദോസ് ഹു ആർ റെഡി ടു ചേഞ്ച് അറ്റ് എനി ടൈം അറ്റ് എനി ഫോം എന്നുള്ളതിനാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉയർന്ന നിലവാരത്തിലും ഉയർന്ന ചിന്തയിലേക്കും ഉയരുന്നവനാണ് വലിയവനാകാൻ കഴിയും. നേതൃത്വത്തെക്കുറിച്ച് ആളുകൾ കരുതുന്നത് എപ്പോഴും അവർ വലിയവരാവണം, വലിയവരായിരിക്കുമെന്നാണ്. അതുകൊണ്ട് വലിയവരാവാത്ത തർക്കങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ശരിയല്ല. ഏതെങ്കിലും കാരണവശാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് തൽക്കാലം ഒന്ന് പ്രകടിപ്പിച്ച് വിശദമായ ചർച്ചകളിലേക്കും തർക്കങ്ങളിലേക്കും ഇതിന് ശേഷം പോകുന്നതായിരിക്കും ഉചിതമെന്നാണ് എൻ്റെ തോന്നൽ. അതുകൊണ്ട് ഇനിയും അത് പ്രാദേശികമായാലും സംസ്ഥാനാടിസ്ഥാനത്തിലായാലും ദേശീയമായാലും ഒരുമയോടുകൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണിപ്പോൾ, അങ്ങനെയാണ് നിൽക്കേണ്ടത്. കൂടുതൽ തർക്കത്തിലേക്ക് പോകുന്നത് ആശ്വാസ്യമല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ സാർ. അപ്പൊ അടുത്തതായിട്ട് ശ്രീ AT 9 ബഷീറിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പൊ നമ്മുടെ രാജ്യം നമുക്കറിയാം ഈ ഒരു കൊറോണ എന്നൊരു വൈറസ് കൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വ്യവസായ മേഖലകളായാലും എല്ലാ മേഖലകളിലും ഒരു ഇടിവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് താങ്കളുടെ കാഴ്ചപ്പാടിൽ രാജ്യത്തിന്റെ ഭാവി ഇനി എങ്ങനെയാണ്? കാരണം ഇതൊക്കെ ഇനി കഴിഞ്ഞ് ഈ വൈറസൊക്കെ നിന്നൊക്കെ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയപരമായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, രാജ്യത്തിൻ്റെ ഒരു ഭാവി, അതായത് എങ്ങനെയാണ് രാജ്യത്തിന്റെ ഭാവി താങ്കൾ കാണുന്നത്? എനിക്ക് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു വിശ്വാസമുണ്ട് നമുക്ക്. ഇപ്പം ഈ BJP ചേർന്നിട്ട് ജനങ്ങളുടെ അമ്പത്തെല്ലുന്നെയും ഈ CAA അത് NRC MPR ഇതുപോലുള്ള ചില സംഗതി കൊണ്ടുവന്നി രാഷ്ട്രത്തിലെ ജനങ്ങളെ അമ്പത്തെല്ലുകയും ചില വർഗീയ അജണ്ടയൊക്കെ എടുക്കുകയും ചെയ്തതായിരുന്നു. ലോകത്തെ ഏറ്റവും നല്ല നാട് നമ്മുടെ നാടാണ്. ആ നല്ല ഭരണഘടനയെ നമുക്കുണ്ട്, നല്ല ഭരണഘടന ശില്പികൾ നമുക്ക് ഉണ്ടായിരുന്നത് പ്രയോഗം കിട്ടിയ ഒരു ഭരണഘടനയും എല്ലാം ഉണ്ട്. ബെസ്റ്റ് രാജ്യമാണ് നമ്മുടെ. ഇവർ വന്നിപ്പോൾ ഈ നാട് തമ്മിലടിപ്പിച്ച് കുഴപ്പത്തിലാക്കി സാമുദായികം വർഗീയത ഇതൊക്കെ വന്നതിൻ്റെ ഫലമായിട്ടുള്ള ഒരു കെടുതിയുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്ന് ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യം ഇന്ത്യ തന്നെയാണ്, യാതൊരു സംശയം. എന്തായാലും
അടുത്തതായിട്ട് നമുക്ക് സ്പീക്കറിനോട് തന്നെ ചോദിക്കാം. താങ്കൾ തിരക്കിലാണെന്നറിയാം, വണ്ടിയിൽ യാത്ര ചെയ്യാന്നറിയാം. അപ്പോൾ അവസാനത്തെ ഒരു ചോദ്യമാണ് താങ്കളോടുള്ള, നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കൊറോണനുള്ള മുൻകരുതലുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മുൻകരുതലുകളുടെ കാര്യക്ഷമമായ, അതായത് നമ്മുടെ മുൻകരുതലുകൾ, കേരളത്തിൻ്റെ മുൻകരുതലുകൾ കാര്യക്ഷമമായെന്ന് താങ്കൾക്ക് വിലയിരുത്താമോ? മുൻകരുതലാണ് കാര്യക്ഷമം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണല്ലോ കേരളം. ഇന്ത്യയിൽ ആദ്യത്തെ കോവിഡ് കേസ് കണ്ടെത്തിയ സംസ്ഥാനമായിരുന്നു കേരളം. അന്ന് തന്നെ കേരളം അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനകളുടെയും ഇവിടുത്തെ ആഭ്യന്തര ആരോഗ്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായങ്ങൾക്കനുസരിച്ച് ഒരു പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചു. 26 IAS ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു വാർ റൂം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആ വാർ റൂമിൽ ഈ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള വിവിധ IAS ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും 4 മണിക്ക് മുഖ്യമന്ത്രി ഇതിൻ്റെ റിവ്യൂ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ആ റിവ്യൂവിൽ കിട്ടുന്ന വിവരങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിലുള്ളൊരു പത്രസമ്മേളനം എല്ലാ ദിവസവും 6 മണിക്ക് അദ്ദേഹം സംഘടിപ്പിക്കുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഈ ഒന്നാം ഘട്ടം ശക്തിപ്പെട്ട സാഹചര്യത്തിൽ പറയുകയുണ്ടായി, കേരളം സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികൾ, നമ്മൾ ആദ്യഘട്ടത്തിൽ ചൈനയിൽ നിന്ന് വരുന്ന എല്ലാ യാത്രക്കാരെയും എയർപോർട്ടുകളിൽ, കൊച്ചിൻ എയർപോർട്ടിൽ പ്രത്യേകിച്ചും പരിശോധനയ്ക്ക് വിധേയമാക്കി, ഇറ്റലിയിൽ നിന്ന് വരുന്നവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. അന്ന് നമ്മുടെ ജി വിജയരാഘവൻ എന്ന് പറയുന്ന ടെക്നോക്രാറ്റ് ലോകത്തിൻ്റെ പല എയർപോർട്ടുകളിലും പോയിട്ടുണ്ടായ അനുഭവം, തിരുവനന്തപുരം എയർപോർട്ടിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മമായ സയൻറ്റിഫിക്കായുള്ള അനുഭവത്തെ സംബന്ധിച്ച് എഴുതുകയുണ്ടായി. നമ്മൾ വളരെ നേരത്തെ തന്നെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നല്ല നിലയിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. എന്നിട്ടും കുറച്ച് കേസ് വരാനിടയായിട്ടുള്ളൊരു കാരണം, ഇറ്റലിയിൽ നിന്നെത്തിയിട്ടൊരു കുടുംബം അത് മറച്ചു വെച്ചിട്ട്, ഇറ്റലിയിൽ നിന്ന് വന്നു എന്ന് മറച്ചു വെച്ചിട്ട് ഇവിടെ ധാരാളം ചടങ്ങുകളിൽ പങ്കെടുത്തു, പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ. പിന്നീട് 20 ദിവസം കഴിഞ്ഞിട്ടാണ് അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവർക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. ഒരു തരത്തിൽ അത് സ്പ്രെഡ് ചെയ്യുന്നതിലൊരു വലിയ സംഭാവന അവരുടെ മാത്രം അച്ചടക്ക ലംഘനം കൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. എന്നിട്ടും നമ്മളിപ്പോൾ അതിനെ പ്രതിരോധിച്ചിരിക്കുന്നു, കോവിഡിനെ നമ്മൾ താൽക്കാലികമായിട്ടെങ്കിലും അതിജീവിച്ചിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന പോലെ ശ്വാസം വിടാൻ സമയമായിട്ടില്ല. അതുകൊണ്ട് അച്ചടക്കത്തോടുകൂടി ഈ ലോക്ക്ഡൗൺ പീരീഡിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം. എന്നാൽ നമുക്ക് 2-3 ആഴ്ച കൊണ്ട് പൂർണ്ണ വിമുക്തി നേടാൻ സാധിക്കും എന്നതാണ് സത്യം. ഓക്കെ, എന്തായാലും വളരെ നന്ദി ഈ ഒരു സമയത്ത് നമ്മോടൊപ്പം, ഈ തിരക്കിലും നമ്മോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചു കഴിഞ്ഞ്. ഇപ്പോൾ ഇനി നേരെ ET മുഹമ്മദ് ബഷീർ സാറിനോടാണ് അവസാനത്തെ ചോദ്യമാണ് താങ്കളോടുള്ളത്. അതായത് കൊറോണയുടെ മറവിൽ MPമാരുടെ ഫണ്ട് പൂർണ്ണമായും റദ്ദാക്കിയത് ഒരു വലിയ തിരിച്ചടിയാകുമോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വലിയ തിരിച്ചടി തന്നെയല്ല, ആകെ MP ഫണ്ട് തന്നെ 5 കോടിയാണ്. MLA ഫണ്ട് എന്നുണ്ട്, ഒരു അസംബ്ലി മണ്ഡലത്തിൽ 6 കോടിയാണ്. നമുക്ക് 7 അസംബ്ലി മണ്ഡലമുണ്ട്, 53 ലോക്കൽ ബോഡീസ് ഉണ്ട്. ഇതെല്ലാം കൂടി ഉള്ളത് 5 കോടിയാണ്. ഇതന്നെ എല്ലാ MPമാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇത് വർദ്ധിപ്പിക്കണമെന്ന്. നമുക്കെല്ലാം അറിയാം, നമ്മളെത്ര വിചാരിച്ചാലും ചെറിയ ചെറിയ കുറേ വർക്ക് ഓരോ പഞ്ചായത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് പോയി. ഗവൺമെൻറ് അത് പരിപരിശോധിക്കണമെന്ന് എല്ലാവരും ആവശ്യപ്പെടും. അതിൽ രാഷ്ട്രീയം ഒന്നുമില്ല, എല്ലാവരും ശക്തിയായിട്ട് അത് ആവശ്യപ്പെടും. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഇത് കഴിഞ്ഞ് പാർലമെൻറ്റൊക്കെ കൂടുമ്പോൾ ഏറ്റവും സജീവമായിട്ട് ഉയർന്നു വരാൻ വേണ്ടി പോകുന്ന ചർച്ച MPരാട്ടിൻ്റെ തന്നെയായി. സുഹൃത്തുക്കളോട് പറയണം, നിങ്ങളെല്ലാവരോടും നിങ്ങളോട് കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് സന്തോഷമുണ്ട്. എന്നെ വിളിച്ച് എനിക്ക് ആൾക്കാരുമായി സംവദിക്കാൻ നിങ്ങളുടെ അവസരമുണ്ടാക്കിയത് നിങ്ങളോട് എനിക്ക് വലിയ നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് പഴയ സ്ഥിതി പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വളരെ തിരിച്ചും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം പങ്കുചേർന്ന് രണ്ടുപേരും തിരക്കിലാണ്. കാരണം മണ്ഡലത്തിൽ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെ വീഡിയോ കോൺഫറൻസ് വഴിയൊക്കെ രണ്ടുപേരും മണ്ഡലത്തിൽ സജീവമായിരിക്കുക തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ വളരെയധികം നന്ദി PC രാമകൃഷ്ണൻ. അതോടൊപ്പം തന്നെ
ഇ ടി മുഹമ്മദ് ബഷീർ രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ ഈ ഒരു സംവാദത്തിൽ പങ്കെടുത്തതിന്. ഇതിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സംവാദം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഭരണകൂടവും എല്ലാവരും, അത് എം പി എന്നോ എം എൽ എ എന്നോ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കിപ്പോഴും ഓർമ്മിക്കാനുള്ള ഓർമ്മപ്പെടുത്താനുള്ളത് ഇവരോടൊപ്പം തന്നെ നാം ഓരോരുത്തരും പങ്കാളിയാകുക, അവരോടൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.